ഹലോ. അങ്ങനെ കുറെ ദിവസത്തെ വ്ളോഗുകൾക്ക് ശേഷം ഞാനൊന്ന് ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് ഞാനും മിത്തുക്കുട്ടിയും കൂടെ ഇങ്ങനെ വിചാരിച്ചു. മിത്തുക്കുട്ടി കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്ന കാര്യം ഇന്ന് ഒന്ന് സാധിച്ചു കൊടുത്തു കേട്ടോ. ഞാനതെ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന സംഭവമാണ്, അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഞാനതുകൊണ്ട് ആമസോണിലെ നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്. നല്ല അടിപൊളി ഒരു ടോമിൻ്റെ ടീഷർട്ടാണ്. ഇപ്രാവശ്യം കുറച്ച് അങ്ങനത്തെ ഓവർ സൈസ്ഡ് ടീഷർട്ട്. ഈ ഓവർ സൈസ് ടീഷർട്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഓവർ സൈസ് ടീഷർട്ട് ആകുമ്പോൾ നമുക്ക് അതിനെ തടി എടുത്തറിയാം. തടി ഇല്ലാത്തവർക്കും ഇടാം, തടിയുള്ളവർക്കും ഇടാം. തടിയില്ലാത്തവർക്ക് കുറച്ച് തടി തോന്നിക്കുന്ന പോലെ, തടിയുള്ളവർക്കാണെങ്കിലും ടൈറ്റ് ടീഷർട്ടൊക്കെ ഇടുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡുമാണ്, വളരെ കാഷ്വലായിട്ട് നമുക്ക് പുറത്തു പോകും. അപ്പം അങ്ങനത്തെ ഒന്നാണ്. ഇത് സോൾ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സോൾ സ്റ്റോർ എന്ന് പറയുന്നത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഉള്ളത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് ഇങ്ങനത്തെ അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം ഇത് ഞാൻ ആക്ച്വലി ഇപ്രാവശ്യം വാങ്ങിയത് നമുക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും കൂടെ. അതായത് ഇപ്പോൾ മിത്തുവിൻ്റെ പ്രായമുള്ള ഒരു 6, 7, 8, 9, 10, സാധാരണ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഈ ഒരു ഏജ് എന്ന് പറയുന്നത്, കിഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും, ഒരു ടീനേജ് ഒരു 15+ ഉള്ള സെക്ഷൻ ഉണ്ടാവും. ഈ ഒരു ഏജിൽ നമ്മൾ 12 to 13, 13 to 14 നിങ്ങൾ ഏതൊരു സൈറ്റിൽ പോയി സെർച്ച് ചെയ്താലും ഒരു എന്താ പറയാ, ഒരു ഒരു നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവില്ല. അതെപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വെസ്റ്റേൺ ആണെങ്കിലും അതെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാഷ്വൽ ആയിട്ടിട്ട് പോകാനോ ഒരു എയർപോർട്ട് ലുക്കിൽ പോകാനോ ഒരു ട്രാവലിങ്ങിന് പോകാനോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ഞാൻ എനിക്ക് ഇത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ട്. ഈ സോൾ സ്റ്റോർ ഉണ്ട്, കുറച്ച് കിടിലൻ ഡ്രസ്സുകളുണ്ട് ഇതേപോലെ. ഇതെന്താ വെച്ചാൽ നമുക്കിപ്പോ എല്ലോ എമ്മോ ഏതായാലും ഓവർ സൈസ് ആണ് വരിക. എല്ലാണെങ്കിൽ തന്നെ കുറച്ച് ലൂസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ സൈസ് ആണെങ്കിൽ കുട്ടികൾക്ക് അപ്പൊ നമുക്ക് ഒരേപോലെ പെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനും ഇത്തും അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ട്. സക്സസ് ആവണമെങ്കിൽ ഇനി ഭാവിയിൽ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ സക്സസ് ആയി, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ടോപ്പും ഈ ഒരു പാന്റും ഞാൻ ആമസോണിൽ എടുത്തിട്ടുള്ളതായിരുന്നു. നല്ല അടിപൊളി പാന്റ്, കാഷ്വൽ ആയിട്ട് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയതാണ്. അതേപോലെ തന്നെ പോക്കറ്റും കാര്യങ്ങളും, രണ്ട് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീൻസ് ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടല്ല, നമുക്ക് ഒട്ടും അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ആകുമ്പോൾ വളരെ സുഖമാണ്, ലോങ് ട്രാവലിങ്ങിന് പറ്റിയിട്ടുള്ളതാണ്. അടുത്തത് എനിക്ക് നല്ല ഇഷ്ടമായി ഒരു സിംബക്കുട്ടൻ. സിംബക്കുട്ടിയുടെ ഒരു ഫുൾ കൈ ടീഷർട്ട്, വൈറ്റ് കളറിൽ, യെല്ലോ, നല്ല കിഡുമാണ്, കുറച്ച് സ്ലിം ആയിട്ടും തോന്നിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ ഇപ്രാവശ്യം എല്ലാ വെറൈറ്റി വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണ്. ഇതിൻ്റെയും ചെറിയ സൈസിൻ്റെ, പക്ഷെ ഞാൻ ഇതൊന്നും എടുത്തില്ലേ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ നോക്കി നോക്കട്ടെ എങ്ങനെയുണ്ട്, അതിനുശേഷം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെയും ഞാൻ പറ്റിച്ചാൽ ഇതിൻ്റെയും ഡബിൾ എക്സ്ട്രാ സ്മോൾ അല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ ആയാലും കുഴപ്പമൊന്നുമില്ല. സോൾ സ്റ്റോർ കുറച്ച് നല്ല അടിപൊളി ബ്രാൻഡാണ്, നല്ല കളക്ഷൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും അവിടെ നിന്ന് എടുക്കുന്നത്. തുണി ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്. അപ്പോൾ ഇത് ഒരു സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത്. എനിക്ക് മെയിനായിട്ട് ഞാൻ അങ്ങനെ ഒരു ഡബിൾ എക്സ്ട്രാ സ്മോളും അങ്ങനെ ഒരു ഫിറ്റിംഗ് ടൈപ്പ് കാണാറില്ല. ഓവർ സൈസ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും, പിന്നെ വെസ്റ്റേണും ആയതുകൊണ്ടായിരിക്കും, ട്രഡീഷണൽ അവരുടെ രീതിയല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത്, നല്ല എല്ലാ കുട്ടികൾക്കും കൂടെ പറ്റിയെന്ന് തോന്നിയത്. ഇതാണ് ഞാൻ പറഞ്ഞ ട്വിൻ. ഇത് മിത്ത് കുട്ടിക്ക് ഡബിൾ എക്സ്ട്രാ സ്മോള് വാങ്ങിച്ചു, ഇതെനിക്ക് ലാർജും വാങ്ങിച്ചു. ലാർജ് അല്ല, ലാർജാണോ മീഡിയാണോ ഞാൻ നോക്കട്ടെ കേട്ടോ. ആ ഇത് ലാർജ്, ചിലത് മീഡിയമാണ് വാങ്ങാറ്. അതുകൊണ്ടാണ്, കാരണം ഇത് ഓവർ സൈസ്ഡ് ആവുമ്പോൾ കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന പോലെയൊക്കെ ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക് ചിലത് എം വാങ്ങും, ചിലത് എല്ല് വാങ്ങും. അപ്പൊ എന്റെ എം ആണ് ശരിക്കുമുള്ള സൈസ്, പക്ഷെ ചിലത് ഞാൻ എല്ല് വാങ്ങിക്കും ലൂസ് ആണെങ്കിലോ എന്ന് അലച്ചിട്ട്. ചിലത് ലൂസ് ആവാറുണ്ട്, അപ്പൊ ഞാൻ റിട്ടേൺ ചെയ്യും, എന്നെ തിരിച്ച് എം വാങ്ങും. കാരണം ചില ബ്രാൻഡിന്റെ ചില ഇതിന്റെ എം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ടീഷർട്ടൊക്കെ ഭയങ്കര ഇറുകി കിടന്ന ഒരു വൃത്തിയാണ്, കുറച്ച് ലൂസായി കിടന്നാലൊരു കംഫർട്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ട്വിൻ ചെയ്യാൻ പറ്റില്ല, എന്ത് രസമാണ്, കിട്ടിലനാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നല്ല രസമുണ്ട്, ഡോറയോ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, നല്ല ഭംഗിയുള്ള കളക്ഷൻസ് എല്ലാം സോൾ സ്റ്റോറിൽ തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം അധികം വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ഡബിൾ എക്സ്ട്രാ സ്മോൾ, എക്സ്ട്രാ സ്മോൾ, ചില കുട്ടികൾക്കൊക്കെ സ്മോളൊക്കെ വേണ്ടി വരും കേട്ടോ. ഹൈറ്റും വെയിറ്റും ഒക്കെ ഇതിനനുസരിച്ച് ചിലപ്പോൾ സ്മോളൊക്കെ തന്നെ വേണ്ടി വരും. കാരണം ചില കുട്ടികൾ നമ്മുടെ അത്ര തന്നെ ഹൈറ്റും ഇതൊക്കെ ഉള്ള കുട്ടികളുണ്ടാവില്ല, അപ്പോൾ അവർക്ക് സ്മോള്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ മിത്തുവിൻ്റെ ഹൈറ്റും ഇതൊക്കെ അത്ര ആയതുകൊണ്ടാണ് എക്സ്ട്രാ സ്മോളും മിത്തുവിന് ഓക്കെയാണ്, ഡബിൾ എക്സ്ട്രാ സ്മോളും മിത്തുവിന് ഓക്കെയാണ്.
അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ഞാൻ വാങ്ങിച്ചതിൻ്റെ സൈസ് ചെറുത് കുട്ടികൾക്കുള്ളതുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ഏതാണോ ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. കാരണം ഇതിന് ഭയങ്കര ഒരു വൈബ്രൻറ്റ് ലുക്കും പിന്നെ എനിക്ക് ഇതുമാണ് ഇഷ്ടപ്പെട്ടത്. കുട്ടികൾക്ക് വാങ്ങുമ്പോൾ കുറച്ചും കൂടെ ഒരേപോലെ ഭംഗി ഉണ്ടാവാന്ന് എനിക്ക് തോന്നിയത് ഇത് രണ്ടുമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. പിന്നെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങാം. പിന്നെ ഇതും നല്ല ഭംഗിയല്ല ഒരു സംഭവം. ഇത് ഞാൻ എനിക്ക് മാത്രം വാങ്ങിയതാണ്. അങ്ങനെ ഇങ്ങനത്തെ കുറേ വെറൈറ്റി ടീഷർട്സുകളാണ്. മെയിനായാലും എനിക്ക് തോന്നിയത് കളറാണ്, പിന്നെ മെയിൻ തുണിയാണ്, രണ്ടാമത് കളേഴ്സ് യുണീക്ക് കളേഴ്സാണ്, പിന്നെ ഡിസൈൻസ് യുണീക്ക് ഡിസൈൻസാണ്. ഇത് ഞാനൊരു ഷോർട്സിലിട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോനും ഉണ്ടായിരുന്നു അല്ലേ ഇത് എവിടെ നിന്നാണ്. ഇതും അവിടെ നിന്ന് തന്നെ ആ സോഴ്സ് സ്റ്റോർ ആമസോൺ തന്നെയാണ് വാങ്ങിയിട്ടത്. നല്ല ഭംഗിയുള്ളത്, ഓവർസൈസ് ടൈപ്പായിട്ടുള്ള ഒരു ടീഷർട്ടാണ് ഇത്. നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുന്നേ ഇട്ടിട്ടില്ലായിരുന്നു, പക്ഷേ ഞാൻ ജസ്റ്റ് കാണിച്ചു. ഇതേപോലെ തന്നെയാണ് ഒരു ബ്ലാക്ക് ഒരു മിക്കി മൗസ് ഡോട്ട് ആയിട്ടുള്ള സംഭവം, അതും ഇത് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പല ഷെയ്ഡ്സും നിങ്ങൾക്ക് ഏതാണോ വെറൈറ്റി വേണ്ടത്, ചിലർക്ക് സിമ്പിൾ ആയിരിക്കും, ചിലർക്ക് ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സ് ആയിരിക്കും. ഏതാണോ ട്രാവലിങ്ങിന് ബെസ്റ്റാണ്, എയർപോർട്ടാണെങ്കിലും ലോങ് ട്രാവലിംഗ് ആണെങ്കിലും നോർമലായിട്ട് പുറത്തിറങ്ങാനാണെങ്കിലും കോളേജ് ആണെങ്കിലും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇടാൻ മടിയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാം. കാരണം ഞാൻ ഇത്രയും കംഫോർട്ടായിട്ട് വിത്തൂര് അങ്ങനെ ഇഷ്ടപ്പെടുന്നത് വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. ഇത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഡ്രസ്സുകൾ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. കാരണം ചില ഇതൊന്നൊക്കെ വാങ്ങിക്കുമ്പോഴേ ഒട്ടും ക്വാളിറ്റി ഉണ്ടല്ല, ചിലപ്പോൾ കുറച്ച് വില കുറവായിരിക്കും, പക്ഷെ കുട്ടികൾ ഒട്ടും ഇടില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ പ്രശ്നം എന്താ വെച്ചാൽ കുത്തുന്നു അവിടെ കുട്ടികളെ ഏറ്റവും വലിയ പ്രശ്നം. മിത്തുകുട്ടിക്ക് അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു ബ്രാൻഡ് സംഭവം, എന്നാലൊരു ഇന്ത്യൻ ബ്രാൻഡും കൂടെ ആയതുകൊണ്ട് കുറച്ച് ഒരു നമ്മുടെ റേറ്റിൽ നിൽക്കുന്ന ഒരു സംഭവം കൂടെ ആണ്. അപ്പോൾ ഇത് കേട്ടോ, ഇത് വെൻസ്ഡേയുടെ ആണ്. നല്ല കിഡു ആയിട്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. നല്ലൊരു ലാവൻഡർ ഒരു പേർപ്പിൾ കളറിലുള്ള ഒരു ടീഷർട്ട്. ഇതും ഞാൻ ഇതിൻ്റെ എക്സ്ട്രാ സ്മോളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. പക്ഷെ കറക്റ്റാണ്, പെർഫെക്റ്റ് ആണ്, ജീൻസിൻ്റെ കൂടെയൊക്കെ പേരെയാ. പിന്നെ ഈ ഒരു ടീഷർട്ട് മിത്തുവിൻ്റെ സ്വന്തം ഹാരി പോട്ടറിൻ്റെ ടീഷർട്ട്. ഹാരി പോട്ടറിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മാത്രമൊന്നല്ല, ബ്ലാക്കിൻ്റെ ഒക്കെ പല വെറൈറ്റി ഉണ്ട്. അപ്പം മിത്തുവിന് ഇത് മതി പറഞ്ഞു. മിത്തുവിൻ്റെ ബാക്കിയുള്ള ഒന്ന് രണ്ട് ഹാരി പോട്ടറിൻ്റെ സിമ്പിൾസും കാര്യങ്ങളൊക്കെ മിത്തുവിൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ട് മിത്തുവിന് ഇതാണ് വാങ്ങിച്ചത്. ഇതും എക്സ്ട്രാ സ്മോളാണ്, ഡബിൾ എക്സ്ട്രാ സ്മോൾ ആ ഒരു റേഞ്ചിൽ, അത് ഡബിൾ എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ. പക്ഷേ എന്നാലും ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് ലൂസായിട്ട് കിടക്കും, പക്ഷെ കറക്റ്റ് ആണ്, നല്ല അടിപൊളി പെർഫെക്റ്റ്. അപ്പം എനിക്ക് എന്തായാലും ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് വെസ്റ്റേൺ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈറ്റിൽ നിന്നും ഈ ഒരു ബ്രാൻഡിൽ നിന്നും വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, നല്ല തുണിയാണ്. ഈ ഒരു ഹോൾ വീഡിയോ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് വെച്ചാലും നിങ്ങൾ കുട്ടികൾക്കും കൂടെ ഫോക്കസ് ചെയ്താണ്. കാരണം ഞാൻ ഇട്ടിട്ടുള്ളത് എല്ലാത്തിൻ്റെയും കുട്ടികളുടെ സൈസും കൂടെ ഉണ്ട്. അപ്പം മിത്തുവിന് ഞാനൊന്ന് ട്രയൽ നോക്കാൻ വേണ്ടി ഒരു മൂന്നാലെണ്ണം വാങ്ങിച്ചു. പെർഫെക്റ്റ് ആണ്, കാരണം എല്ലാം വാങ്ങിച്ചിട്ട് ശരിയായില്ലെങ്കിൽ റിട്ടേൺ ചെയ്യണ്ടല്ലോ. ജസ്റ്റ് മൂന്നെണ്ണം വാങ്ങിച്ചത്, അപ്പോൾ അത് പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ടും വാങ്ങിക്കാം, ട്വിൻ ചെയ്യാനും നിങ്ങൾക്ക് വാങ്ങിക്കാം. എല്ലാ അതും ആമസോണിൽ നിന്നാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ഹോൾ വീഡിയോ ആയാലും എന്നും കാണിക്കുന്ന പോലെ ചുരിദാറും ഇതും മാത്രമല്ല, നമുക്ക് മാത്രം പോരല്ലോ കുട്ടികൾക്കും, പിന്നെ ബോയ്സിനുള്ളതും ഉണ്ട്, സെയിം ഉണ്ട് കേട്ടോ, ബോയ്സിനും ഉണ്ട് അതിൽ, ഗേൾസിന് മാത്രമല്ല. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.